നമസ്കാരം. ശശികലാസ് ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് December 22, 2020 ഉത്തരവാദിത്വത്തിൻ്റെ ഒരു പുതിയ ഫാണ്ടവുമായി നമ്മുടെ ജനപ്രതിനിധികൾ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത അവരുടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഉത്തരവാദിത്വത്തിൻ്റെ പ്രാദേശിക തലത്തിലുള്ള ഭരണ സംവിധാനത്തിൻ്റെ ആ ഒരു അധികാര തലത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിന്, അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകുന്നതിനും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വന്നിട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ജനപ്രതിനിധികൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവരുടെ മേലിൽ വലിയ ഉത്തരവാദിത്തങ്ങളാണ്, അല്ലെങ്കിൽ ജനകീയ ഭാരവുമായിട്ടാണ് അവർ കടന്നു വരുന്നത്. പ്രാദേശിക ഭരണ നിർവഹണം ഏറ്റെടുക്കുമ്പോൾ കേരളം ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഇവരെ എല്ലാവരെയും ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെ നാടിൻ്റെ വികസന മേഖലയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുമെന്ന ആത്മാർത്ഥമായ പ്രതിജ്ഞ തന്നെയായിരിക്കണം പുതിയ ജനപ്രതിനിധികളിൽ നിന്നും ഉണ്ടാവേണ്ടത്. കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം അത് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായിട്ട് കണക്കാക്കിപ്പോരുന്നുണ്ട്. നമ്മളുടെ ബജറ്റിൻ്റെ വലിയൊരു വിഹിതവും തദ്ദേശ സ്ഥാപനങ്ങൾക്കും നമ്മുടെ സംസ്ഥാനം നൽകിപ്പോരുന്നുമുണ്ട്. എന്നിട്ടും നാടിൻ്റെ മുഖച്ഛായ എന്തുകൊണ്ട് വേണ്ടത്ര മാറിയില്ല എന്നൊരു ചോദ്യം അധികാരം ഏൽക്കുന്ന ഓരോ അംഗത്തിനും മുന്നിലുണ്ടാവണം. സാമ്പത്തിക വർഷാവസാനത്തിൽ പദ്ധതികൾ എങ്ങനെയെങ്കിലും തല്ലിക്കൂട്ടി വിഹിതത്തുക ചെലവഴിക്കുക എന്ന പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും പതിവ് ശൈലി മൂലം നാടിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ല എന്നത് വേണം ചിന്തിക്കാൻ. പദ്ധതി വിഹിതം പാഴാക്കുന്നതിൽ പലർക്കും കുറ്റബോധമുണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ കാലങ്ങളിൽ നാം പല സ്ഥാപനങ്ങളിലും ഭരണസ്ഥിരത ഇല്ലാതിരുന്നതും വികസന വഴി തുറക്കാൻ തടസ്സമായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പ്രതിദിനം കേരളത്തിൽ നിലവിലുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ എന്താണോ അതിനെല്ലാം പരിഹാരമുണ്ടാവണം. നിത്യേന പുറന്തള്ളുന്ന മാലിന്യത്തിൽ വലിയ പങ്കും സംസ്കരിക്കപ്പെടാതെ പലയിടങ്ങളിലും പെരുകി വരുമ്പോൾ ആ മാലിന്യ കൂമ്പാരങ്ങൾ രോഗങ്ങൾക്ക് വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ പുതിയ തദ്ദേശ ഭരണ സമിതികളുടെ പ്രഥമ പരിഗണന ഈ മാലിന്യ കുരുക്കഴിക്കൽ തന്നെയാവണം. അതേപോലെ മാലിന്യ സംസ്കരണത്തോട് പുറന്തിരിഞ്ഞു നിൽക്കുകയാണ് സംസ്ഥാനത്തെ മിക്ക തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും. വിജയകരമായ ചുരുക്കം സംരംഭങ്ങൾ ഒഴിച്ചാൽ മിക്കതും മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് വിലയിരുത്തൽ. നാടെങ്ങും ശുചിത്വം ഉറപ്പാക്കിയില്ലെങ്കിൽ വികസനത്തിൻ്റെ പേരിലുള്ള നേട്ടങ്ങൾക്ക് തിളക്കം കുറയുമെന്നതും മറന്നുകൂടാ. അതുകൊണ്ട് തന്നെ ഇന്ന് സ്ഥാനമേൽക്കുന്ന നമ്മുടെ ജനപ്രതിനിധികൾ അവരവരുടെ മേഖലകളിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാനുള്ള വഴി അടിയന്തരമായി കണ്ടെത്തേണ്ടതും അത്യാവശ്യമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ പല സ്ഥാപനങ്ങളിലും ഭരണസ്ഥിരത ഇല്ലാതിരുന്നത് വികസന വഴി തുറക്കുന്നതിന് തടസ്സമായി കണ്ടേക്കാം. കാരണം പഞ്ചായത്ത് ഭരണം ഏറ്റെടുക്കുമ്പോൾ വീതം വയ്പ്പും ഭരണവും അധികാര കൈമാറ്റം തർക്കവും ഒക്കെയായി പല സമിതികളും മുടന്തിയപ്പോൾ വിസ്മരിക്കപ്പെട്ടത് വികസനമാണ്. നവകേരളത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ട ആധാരശില പ്രാദേശിക തലത്തിലാണ് സ്ഥാപിക്കേണ്ടത് എന്ന തിരിച്ചറിവോട് വേണം വികസന ദൗത്യത്തിന് സ്വയം സമർപ്പിക്കുന്ന ജനപ്രതിനിധികളെയാണ് കാലം തേടുന്നത്. ആ വികസന ദൗത്യമാണ് ഏറ്റെടുക്കേണ്ടത്. ആ ഗ്രാമസഭയാണ് അടിസ്ഥാന വികസനത്തിനുള്ള പ്രാദേശിക ഭരണ വേദി എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട്. കോവിഡ് അനന്തരകാലം തദ്ദേശ ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന ബോധ്യവും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ കൃത്യവും സമയബന്ധിതവുമായ വികസന പദ്ധതികൾ ഓരോ തദ്ദേശ സമിതിക്കും മുന്നിലുണ്ടാകണം. മുൻഗണനാക്രമത്തിൽ പ്രശ്നങ്ങളെ സമീപിക്കുകയും വേണം. അതുപോലെ റോഡ് വികസനം, പൊതുജനാരോഗ്യം, ജലസംരക്ഷണം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള കർമ്മ കുശലത കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ അത് നവീന രൂപത്തിൽ എല്ലാവരിലും ഉണ്ടാവേണ്ടതുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുട്ടിൽ തപ്പുന്ന ദയനീയ കാഴ്ച പല തദ്ദേശ സ്ഥാപനങ്ങളിലും കാണേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഭൂരിപക്ഷമില്ലാത്തതും അധികാരം വീതം വയ്ക്കുന്നതുമൊക്കെ ഇത്തവണയും പലയിടത്തും ഉണ്ടെങ്കിലും അതൊന്നും ഭരണ നിർവഹണത്തെ വികസനത്തെയും ബാധിക്കാതിരിക്കാൻ
അംഗങ്ങൾ ബന്ധപ്പെട്ട രാഷ്ട്രീയ കക്ഷികളും ശ്രദ്ധ കൊടുക്കുക തന്നെ വേണം. പരസ്പരം വിശ്വാസത്തിൽ എടുത്ത് നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഭരണപക്ഷവും പ്രതിപക്ഷവും കൈകോർത്തു നിന്നും ഭരണത്തിലേറിയാൽ വികസനപക്ഷം എന്നുള്ള ആ ഒരു സമീപനത്തോടുകൂടി മുന്നേറുമ്പോൾ മാത്രമേ നമ്മളുടെ കേരളത്തിൻ്റെ ആ നവമായ ആശയത്തിനൊത്ത് മുന്നേറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അറിയുക, നാടിൻ്റെ നാടിമിടിപ്പുകൾ തൊട്ടറിയുവാനും പ്രശ്നപരിഹാരം കണ്ടെത്താനും പ്രാപ്തരായവരാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് നമുക്ക് കരുതാം. തുടർച്ചയായ രണ്ടാം തവണയും ഇപ്പോൾ 7000-ലേറെ കുടുംബശ്രീ അംഗങ്ങൾ ജനപ്രതിനിധികളായി എന്നത് അഭിമാനകരമായ കാഴ്ച തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന December 22 തിങ്കളാഴ്ച എന്ന ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന എല്ലാവർക്കും അവരവരുടെ ജനകീയ ഉത്തരവാദിത്വം കൃത്യമായും ഫലപ്രദമായും നിർവഹിക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും വിജയാശംസകൾ. ഓക്കെ, താങ്ക് യു.